സോ ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിലെ ദ മേജർ തിങ് എന്ന് പറയുന്നത് ലച്ചു പോയി ഹെൽത്ത് ഇഷ്യൂസ് ആണ്. സോ ഹെൽത്ത് ഈസ് വെൽത്ത്, ഹെൽത്ത് ഇല്ലാതെ വേറെ ഒരു വഴിയില്ല. ഷോവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ബട്ട് ഹെൽത്ത് ആണ് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത്, ഹെൽത്ത് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. സോ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്ത് എന്താ പറയുക, ഹെൽത്ത് കറക്റ്റായിട്ട് കൊണ്ട് നടന്നാലേ നമുക്ക് ഇനി ഫ്യൂച്ചർ ലൈഫ് ഉണ്ടാവുള്ളൂ. സോ എന്താണെങ്കിലും ലച്ചുവിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഹായ്, സോ ബിഗ് ബോസിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടി വന്നു. എന്താന്ന് വെച്ചാൽ എൻ്റെ ഹെൽത്ത് ആകെ മോശമായി പോയി. 3 വട്ടം പീരിയഡ്സ് വന്നു, വെജൈന സ്വെല്ലിങ് വന്നു, പിന്നെ ഒരു 1 വീക്ക് മൊത്തം ഞാൻ വോമിറ്റിങ്ങോട് വോമിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഐ വി ഇത് ട്രിപ്പ് തന്നിട്ടും വീണ്ടും ഛർദ്ദിച്ചുകൊണ്ടിരുന്നു. അപ്പം അതൊക്കെ കാരണം കൊണ്ട്, ഹെൽത്ത് റീസൺസ് കാരണം കൊണ്ട് ഞാൻ ബിഗ് ബോസിൽ നിന്ന് വിട പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും എൻ്റെ വലിയ താങ്ക് യു. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് ഐ എം ഗോയിങ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഹെൽത്ത്. ട്രീറ്റ്മെൻറ്റൊക്കെ ഇനി കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ഫോർ ദിസ് മച്ച് ടൈം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ ലച്ചു പുറത്തു പോകുന്നു എന്ന് കേട്ടപ്പോ പ്രത്യേകിച്ച് എല്ലാരും എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ പൊട്ടിത്തെറിയൊന്നും നടന്നില്ല. ദൈവ ആസ് യൂഷ്വൽ അവിടെ പോയി കരഞ്ഞു, കുറച്ച് പേരുടെ കണ്ണു കരഞ്ഞു. കുറെ പേർക്കൊക്കെ എനിക്ക് തോന്നുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാരണം ലച്ചുവിനെ കുറച്ച് അധികം ദിവസങ്ങളായിട്ടാണ് വോമിറ്റ് ചെയ്യുന്നതും സഫർ ചെയ്യുന്നതും കാണുന്നതും ഉണ്ട്. അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് അവൾക്ക് ഹെൽത്ത് ആണ് ഇപ്പോൾ നോക്കേണ്ടത്, ഷോ അതവിടെ നിൽക്കട്ടെ. സോ അത് അവളും സ്വയം ആക്സെപ്റ്റ് ചെയ്തു, അവർ മൂവ് ഓൺ ചെയ്തു. ഇറ്റ്സ് ബെറ്റർ ഫോർ ഹെർ ലൈഫ്. സോ അതങ്ങനെ ആ വഴിക്ക് പോയി. പിന്നെ ഇന്ന് ഞാൻ ഈ ഒരു എപ്പിസോഡിലും പിന്നെ നമ്മുടെ BB+ലും കണ്ടതിലെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാഗർ സെറീന ഒരു കോംബോ വർക്കൗട്ട് ആവുന്നത് വെരി ക്ലിയർ ആണ്. അതിനിപ്പോൾ ഇൻറ്റൻഷനലി ഒരു കണ്ടന്റിന് വേണ്ടി രണ്ടുപേരും ചെയ്യുന്നതാണോ എന്നറിയില്ല. ഈ കോംബോ വർക്കൗട്ട് ആവുന്നതിൽ ജുനൈസിനൊരു ഇഷ്ടക്കേട് ചെറുതായിട്ടുണ്ടോ, അല്ലെങ്കിൽ ജുനൈസിനും റെനീഷയ്ക്കും, ഓക്കെ, കാരണം റെനീഷയും സെറീനയും ഭയങ്കര ക്ലോസ് ആണ്, സാഗറും ജുനൈസും ഭയങ്കര ക്ലോസ് ആണ്. സോ ഈ ഒരു ബോണ്ട്, സെറീന സാഗർ ബോണ്ട്, മറ്റേ രണ്ട് റിലേഷൻ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കണം. സാഗർ ആൻഡ് ജുനൈസും റിനീഷ ആൻഡ് സെറീനയും, ഓക്കെ, ചെറിയ ചെറിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ, ഗ്യാപ്പുകൾ, വിള്ളലുകൾ വരാം. ആ വിള്ളലുകൾ വേറെ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് അടുത്ത കണ്ടസ്റ്റൻസ് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇത്രയും ദിവസം അതിനകത്തിരുന്ന് സംസാരിക്കുന്ന ആളുകളാണ് ആരൊക്കെ, നമ്മുടെ സെറീനയും റിനീഷയും. സോ സെറീനേൻ്റെ കാര്യങ്ങൾ റിനീഷയ്ക്ക് പറയാം, റിനീഷേൻ്റെ കാര്യങ്ങൾ സെറീനയ്ക്ക് പറയാം. ജുനൈസും സാഗറിൻ്റെയും കേസിൽ ജുനൈസിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് സാഗറിന് അറിയാം, സാഗറിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് ജുനൈസിന് അറിയുമെന്ന് എനിക്കറിയില്ല. സാഗർ ഈസ് എ ബ്രില്യൻ്റ് എന്താ പറയുക, മാനിപ്പുലേറ്റർ ദിയർ, ആൻഡ് ഹിയർ സെറീന ഈസ് എ ബ്രില്യൻ്റ് മാനിപ്പുലേറ്റർ. സോ രണ്ട് മാനിപ്പുലേറ്റേഴ്സ് ഒപ്പം പോകുന്ന ഒരു കോംബോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ത്രെട്ട് തന്നെയാണ് ബാക്കിയുള്ളവർക്ക്. സോ അതവിടെ നിൽക്കട്ടെ, അതവിടെ ഇങ്ങനെ ആവുന്നുണ്ട്, ഒരു വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ആൻഡ് അടുത്തത് ഞാൻ കണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മനീഷ എന്ന് പറഞ്ഞ ഗെയിമറിൻ്റെ ഒരു വേറൊരു ലെവലിൽ കളി ഞാൻ കണ്ട് സംഗതി. എനിക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് മനീഷ എന്ന് പറഞ്ഞൊരു ആ ഒരു ആസ് എ ഗെയിമർ, ആ ഒരു മനീഷ എന്ന് പറഞ്ഞ ഗെയിമർ ഭയങ്കര ക്രൂക്കഡായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ക്രൂക്കഡ്, ക്രൂക്കഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ക്രൂക്കഡാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ സർവൈവ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ഈ മനീഷ അവിടെ തള്ള എന്ന് വിളിക്കുന്നൊരു വിളി, തള്ളേ അങ്ങനെ ഒരു വിളി നമ്മളെ അഖിൽ മാരാറ് പോയിട്ട് വിളിച്ച സമയത്ത് സാഗറും ജുനൈസും അവിടെ ഇരുന്നുണ്ട്. സാഗർ പിന്നെ ഓബിയസ്ലി അമ്മ എന്ന് വിളിക്കുന്ന ഒരാളെ തള്ളേന്ന് വേറൊരാൾ വിളിച്ചപ്പോൾ, ഇനി അത് സങ്കടം കൊണ്ട് പറഞ്ഞതാണോ അതോ ഇനി പുറത്ത് അതൊരു കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് പുറത്തുള്ളവർ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾക്ക് നിങ്ങളെ തള്ളയെന്ന് വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ അത് മോശമായിട്ട് പുറത്തുള്ളവർ കാണില്ലേ എന്നുള്ള രീതിയിലാണ് അത് പ്രസന്റ് ചെയ്തത്. പക്ഷെ അവിടെയാണ് മനീഷ എന്ന് പറഞ്ഞ ഗെയിമറിൻ്റെ ഒരു ക്രൂക്കഡായിട്ടുള്ളൊരു മൈൻഡ്. അതായത് അവർ ആക്ച്വലി അത് അവിടെ നിർത്തിയിട്ട് അവരപ്പോൾ സാഗറിന് മുന്നേ പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ലടാ, എന്തിനാ ഞങ്ങൾ ക്യാഷ്വൽ ടോക്കാന്ന് പറഞ്ഞിട്ട് സാഗറും ജുനൈസും ഉള്ള വേദിയിൽ വെച്ച് ഷിജുവിനോടും മാരാറോടും എന്നെ ഇനി ഇങ്ങനെ വിളിക്കരുത്, അത് വിളിക്കരുതെന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത് എന്താ, പുറത്തുള്ള ആളുകൾ അതായത് ഈ ഏജിലുള്ള ആളുകൾക്ക് മോശമായിട്ട് ഫീലാകും തള്ള എന്ന് എന്നെ ഇതിനകത്ത് വിളിച്ചാൽ എന്ന് പലരും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ അവർ ചോദിക്കുന്നുണ്ട് ആരടാ പറഞ്ഞതെന്ന് ചോദിക്കുന്നത്, വലിയ കഷ്ടമാണ് ആരടാ പറഞ്ഞത്. സോ ഇത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തരികയാണ്. ഓക്കെ, അവിടെയാണ് ഈ പറഞ്ഞ നമ്മുടെ മനീഷ എന്ന് പറഞ്ഞുള്ള ക്രൂക്കഡായിട്ടുള്ള ഗെയിമർ അവരിട്ട് തരികയാണ്. ഓക്കെ, അപ്പോൾ സാഗറും ജുനൈസുമാണ് ലിറ്ററലി അവിടെ പെട്ടുപോയത് ഈ ഒരു സംഗതിക്കകത്ത്. അവരൊരു സ്ട്രാറ്റജി ഇറക്കി നോക്കി, പക്ഷെ അത് ബാക്ക് ഫയർ ചെയ്തു. അവിടെ അത് ബാക്ക് ഫയർ ചെയ്യാൻ കാരണം നമ്മുടെ മനീഷയാണ്. അത് മനീഷ ക്ലിയർ ആയിട്ട് കളിച്ചു അവിടെ.
വെരി ക്ലിയർ ആയിട്ട് കളിച്ചു. അത് ഇന്ന് എപ്പിസോഡ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ പറയാനുള്ളത് ഇന്നത്തെ ഗെയിമിൽ നമ്മുടെ ശോഭ ജയിലിൽ പോയി തിരിച്ചു വന്നത്, ശോഭന എല്ലാവരും കൂടി മട്ടം ചേർന്നൊരു ബുള്ളിങ് നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് എനിക്ക് അവിടെ. അതായത് ഭയങ്കരമായിട്ടുള്ള കളിയാക്കലുകൾ ശോഭന ഭയങ്കരമായിട്ട്. ശോഭന ആദ്യം നല്ലത് ചെയ്തപ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു, പിന്നെ എല്ലാവർക്കും പേടിയായി തോന്നുന്നുണ്ട് ശോഭ കയറി പോകുമോ എന്ന്. അപ്പം പിന്നെ ആ പേടി വന്നോടുകൂടിയിട്ട് ശോഭന എല്ലാവരും കൂടി ഒന്ന് ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതും എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതും ഫീൽ ചെയ്തിട്ടുണ്ട്. ശോഭയ്ക്ക് ഒരു ചവിട്ട് അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ഒരു ഡൗട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡെന്ന് ബി ബി പ്ലസ് എന്നും കൂടി എനിക്ക് എൻ്റെ ഒരു നമ്മുടെ ഒരു ഓഫ് കിട്ടിയത്. ആൻഡ് ഒമറൊക്കെ കുറച്ചും കൂടി ഇൻവോൾവ് ആവട്ടോ, ഒമറൊന്നും അത്ര ഇൻവോൾവ് ആയിട്ട് കാണുന്നില്ല. ഒമറൊക്കെ എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. ആൻഡ് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കുന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ സാഗർ സെറീന റിലേഷൻ എങ്ങനെ വളരും, ആ ആ റിലേഷൻ്റെ വളർച്ച ജുനൈസിന് എങ്ങനെ എഫക്റ്റ് ആവും, അല്ലെങ്കിൽ അത് റിനീഷയ്ക്ക് എങ്ങനെ എഫക്റ്റ് ആവും. ഒരു ടാസ്ക് നാളെ കിട്ടുമ്പോൾ ഇവരെല്ലാം ഡിഫറെൻറ്റ് ടീമിൽ വരുന്ന സമയത്ത് പേഴ്സണലായിട്ട് അവരവിടെ ഇരുന്ന കാര്യങ്ങളും ഷെയർ ചെയ്ത ഐഡിയാസും തിരിച്ച് ഇവർക്കെതിരെ യൂസ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെരി ക്ലിയർ ആയിട്ട് നമ്മൾ ഇനി പോണ ദിവസങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. സെറീന പുറത്ത് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ജുനൈസിനോട്, അദ്ദേഹത്തിന് സംസാരിക്കാൻ ഏട്ടന് നാവുണ്ട് എന്ന് പറഞ്ഞു സാഗറിന്. അപ്പോൾ സാഗർ എന്ത് ചെയ്തു, അവിടുന്ന് പ്രാങ്ക് പോലെയാക്കി സാഗർ ശരിക്ക് ഒരു ക്യാറ്റൻ മൗസ് കളിക്കുന്ന പോലെ സെറീന എന്താണോ സാഗറിനോട് കളിക്കാൻ നോക്കിയത് അത് സാഗർ സെറീനോട് തിരിച്ച് കളിക്കുന്ന പോലെ തോന്നി. സെറീന ഒരു ഇമോഷണൽ ആ ഒരു ബോണ്ടിൽ വീണ പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. പിന്നെ സെറീനയാണ് ആള് ഗെയിം വരാനുള്ള ചാൻസ് ഉണ്ട്, നോക്കാം. എന്താണെങ്കിലും ആ ഒരു സാധനം കൊള്ളാം. ഇത്ര ദിവസം കണ്ട വിച്ചു കിച്ചു മിച്ചു എന്ന് പറഞ്ഞ ആ ഒരു സാധനത്തിൽ നിന്ന് അതിനുള്ളേക്കാ ഒരു രസമായിരിക്കും. ഇപ്പുറത്തൊരു ലവ് സ്ട്രാറ്റജി വർക്കൗട്ടായി, അതിൽ നിന്ന് ഫ്രണ്ട്ഷിപ്പ് പൊട്ടിപ്പോണതൊക്കെ രസമായിരിക്കും. കുറേ ഇൻഡിവിജ്വൽസ് ആവും, ഗ്രൂപ്പ് ഒന്ന് പൊളിഞ്ഞ് കുറേ ഇൻഡിവിജ്വൽസ് ആവുമല്ലോ അവർ, അത് രസമായിരിക്കും.